ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രി നമുക്ക് കിടന്നുറങ്ങി രാവിലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എഴുന്നേറ്റോ തിരുമുഖത്തേക്ക് നോക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു ദൈവത്തെ അപ്പാന്ന് വിളിക്കുവാനും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാനും ഈ ഭൂമിയിൽ സാത്താൻ്റെ സന്നിവേശമുള്ള ഈ ഭൂമിയിൽ നമുക്ക് തിരഞ്ഞെടുപ്പും വിളിയും ആത്മാർത്ഥതയും മനസ്സും എല്ലാം തന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്ന കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് അത്യാർത്ഥിയോടെ സ്നേഹത്തോടെ ആവലോടെ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി കാത്തു പാർത്ത് നോക്കിയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്ക് പ്രത്യേകിച്ച് കർത്തൃദാസന്മാരടക്കമുള്ള ശ്രേഷ്ഠരായ ദൈവവചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയിലേക്ക് ധ്യാന ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ഞാൻ ക്ഷണിക്കുകയാണ് ഇയോബിൻ്റെ പുസ്തകത്തിലെ പത്താം അധ്യായം നാലാം വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുമായി പങ്കുവെക്കട്ടെ ഇയോബിൻ്റെ പുസ്തകം പത്താം അധ്യായം നാലാം വാക്യം ഞാൻ വായിക്കുന്നു വാക്യം ഇങ്ങനെയാണ് മാംസ നേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത് ഒന്നോടെ ഞാൻ ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കട്ടെ ചോദ്യം ഈയോബിൻ്റെതാണ് ഇയോബ് ചോദിക്കുന്നത് മഹാദൈവത്തോടാണ് തൻ്റെ വേദനയുടെ ഏറ്റവും ശോചനാവേളകളിൽ തന്നെ സമാശ്വസിപ്പിക്കാനെന്ന പേരിൽ വന്നവരെല്ലാം കുത്തുവാക്കുകൾ കൊണ്ട് മനോനും വരങ്ങൾ സമ്മാനിച്ചപ്പോൾ മനുഷ്യൻ തന്നെ കാണുന്നത് ഒരു വല്ലാത്ത കണ്ണുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും അവരുടെ കാഴ്ചപ്പാടിന് എന്നോടുള്ള ബന്ധത്തിൽ കോട്ടം സംഭവിച്ചിരിക്കുന്നു അവരെ തിരുത്താൻ ഭയങ്കര ഭാരമാണ് പാടാണ് എന്ന് മനസ്സിലായപ്പോൾ ആ ആത്മഭാരത്തോടെ സ്നേഹിതന്മാർ ഒരുപക്ഷെ അല്പനേരത്തേക്ക് മാറി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട വേദനകളിൽ ഒറ്റപ്പെട്ട നൊമ്പരങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് ഉള്ളം നൊന്ത് ദൈവത്തോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഈ യോബിൻ്റെ പുസ്തകത്തിലുണ്ട് അതിലേറ്റവും ശക്തമായിരിക്കുന്ന ചോദ്യങ്ങളിലൊന്നായി എനിക്ക് തോന്നിയിട്ടുള്ള ചോദ്യമാണ് പത്തിൻ്റെ നാല് ഒന്നോടെ വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് വിശദീകരിക്കാം ചോദ്യം ഇതാണ് ദൈവത്തോട് ദൈവമേ മാംസനേത്രങ്ങളാണോ നേത്രങ്ങളാണോ അങ്ങക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങനെ കാണുന്നത് ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്കേറെക്കുറെ കാര്യങ്ങളുടെ ഒരു പൊരുൾ തിരിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേദനയുടെ ഭാരത്തിൻ്റെ നടുവിൽ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ നിൻ്റെ കണ്ണും ഈ മനുഷ്യൻ്റെ കണ്ണു പോലെ തന്നെയാണോ മാംസനേത്രങ്ങളാണോ മനുഷ്യൻ കാണുന്നത് പോലെയാണോ നീ എന്നെ കാണുന്നത് ഈ ചോദ്യത്തിന് ഇവിടെ എങ്ങും മറുപടി എഴുതിയിട്ടില്ല പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ ആഴമായി ചോദ്യം മുമ്പിൽ വെച്ച് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരതി അന്വേഷിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ സത്യം നിങ്ങളുടെ ഇന്നത്തെ നൊമ്പലങ്ങൾ ഒപ്പിയെടുക്കാൻ നിങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ പരിശുദ്ധാത്മ പ്രചോദിതനായി ഞാൻ മുതിരുകയാണ് പ്രാർത്ഥനയോടെ ബാക്കി വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് മനുഷ്യരുടെ തന്നെയാണെങ്കിലും കാഴ്ചപ്പാടുകൾക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് ഒരു സംഭവത്തെ ഒരാൾ കാണുന്നത് പോലല്ല മറ്റൊരാൾ കാണുന്നത് ഒരു വിഷയത്തെ ഒരാൾ കൈകാര്യം ചെയ്യുന്നത് പോലല്ല മറ്റൊരാൾ കൈകാര്യം ചെയ്യുന്നത് കാരണം ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു ഒരു വസ്തുതയെ എങ്ങനെ കാണുന്നു അങ്ങനെയാണ് പിന്നീടുള്ള ഇടപാടുകളെല്ലാം നടക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് വിവാഹം ചെയ്തുകൊണ്ട് വരുന്നൊരു മോളെ ആ വീട്ടിലെ അമ്മ ആദ്യ ഒരു കാഴ്ചപ്പാടുണ്ട് ആദ്യ ദിവസങ്ങളിൽ ആ കാഴ്ചപ്പാളിപ്പോയാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ആ പാളിപ്പോയാൽ പിന്നെ ജീവിതം മുഴുവൻ ചിലപ്പോൾ നരകതുല്യമായേക്കാം നിങ്ങളെ നൊന്തു പ്രസവിച്ച അമ്മ കാണുന്നത് പോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ കാണണം എന്ന് നിർബന്ധമില്ല കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ പറയല്ലേ അയ്യോ അമ്മ വരുന്നേക്കാൻ മുമ്പ് അമ്മ കാണണ്ട അമ്മ കണ്ടാൽ കൊല്ലും അപ്പം കാണണ്ട അപ്പം കണ്ടാൽ കൊല്ലും അപ്പം എന്താ ചിലപ്പോൾ വേണ്ടപ്പെട്ടവരാ കണ്ടത് പണം മുടക്കിയവരെ കണ്ടത് അപ്പം എന്താ ഇവർ കണ്ടതിനേക്കാൾ കുറേം കൂടി ആഘാതമായിരിക്കും ഈ സംഭവം അമ്മ കണ്ടാൽ മനസ്സിലായോ സ്തോത്രം ആഹാരം വെച്ചു അത് കുറേ പാത്രത്തിൻ്റെ അടി പിടിച്ചു പോയി സാധാരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അടി പിടിച്ചു പോയി അപ്പോൾ അത് പിന്നെ തിന്നാൻ കുളിയല്ല അപ്പോൾ അതിൽ നിന്ന് കൊട്ടിക്കൊടഞ്ഞിട്ടപ്പോഴത്തേക്കും കുക്കറിൻ്റെയോ ബാത്രൂത്തിൻ്റെയോ അടി കുറേ പറ്റിപ്പിടിച്ചിരിക്കുന്നു കറുത്ത് അവധം പറ്റിയതാണ് അപ്പോൾ കൂടെ നിൽക്കുന്ന നാത്തും ചിലപ്പോൾ പറയും അമ്മ കാണണ്ട അമ്മ കാണണ്ട അമ്മ കണ്ട കൊല്ലും എന്താ നാത്തുവും കണ്ട പോലെ അല്ലേ അമ്മ കണ്ടേ ഞാൻ പറയുന്നത് കാഴ്ചപ്പാടിന് വ്യത്യാസം ഒരേ സംഭവത്തെ പലര് കാണുമ്പോൾ പല വിധത്തിലാണ് പ്രത്യാഘാതം ഉണ്ടാകുന്നത് പല വിധത്തിലാണ് പ്രത്യാഘാതം ഉണ്ടാകുന്നത് വേദപുസ്തകത്തിൽ ഒരുപാട് തെളിവുകളുണ്ട് ഈ നഗമ്യാവിൻ്റെ പുസ്തകത്തിനകത്തെ നെഹമ്യാവ് തകർന്നു കിടക്കുന്ന എരിശിലേമിലേക്ക് വന്നിട്ട് ഒരു ദിവസം രാത്രി നഗമ്യാവ് രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് രാത്രി തന്നെ വാഹനമൃഗത്തിൽ കയറി എരിശിലേം തകർന്നു കിടക്കുന്ന കണ്ടു വാതിലുകൾ തീ കൊണ്ടുവെന്തും മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നതും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിനൊന്നും ഹൃദയം പൊട്ടിപ്പോയി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല എന്ന് കണ്ടു അയാൾ നേരം വടുത്തപ്പോൾ ചെന്ന് ഇസ്രായേലിൻ്റെ പ്രമുഖന്മാരെയും മൂപ്പന്മാരെയും പുരോഹിതന്മാരെയും കണ്ടു എന്ന് താഴേക്ക് രണ്ട് മൂന്ന് വാക്യം താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു അവരോട് ചെന്ന് ചോദിച്ച ചോദ്യം ഇതാണ് നാം കിടക്കുന്ന ഈ സ്ഥിതി എരിശലേമിൻ്റെ ഈ ശോച്യാവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ അതിൻ്റെ അർത്ഥം എന്താ എടാ ഈ തകർന്ന് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങൾക്കകത്തും കിടന്നുകൊണ്ട് സ്ത്രോത്രം എന്താ പറയുക അവിടെ കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കുകയും അവിടെ കിടന്നുകൊണ്ട് യാഗം അർപ്പിക്കുക ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെയുണ്ട് ഈ ചണ്ടിക്കൂൺപാരങ്ങളുടെ വാതിലും തകർന്ന് ശത്രുമാന്തി പൊളിച്ച് പന്നിയിൽ വന്ന് അല്ലെങ്കിൽ പന്നിയിറങ്ങി കപ്പ മാതി കളഞ്ഞ പോലെ യരിശുരേമനെ മുഴുവൻ മുഴുവൻ കൃഷി കുത്തി നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്ന യരിശുരേമൻ്റെ ശോചയാവസ്ഥ കണ്ടു നടത്തിപ്പുകാരായ പുരോഹിതന്മാർ പ്രമാണിമാർ മൂപ്പന്മാർ അവരിത് കണ്ടിട്ട് ആർക്ക് ചേതം എന്നും പറഞ്ഞുകൊണ്ട് അവരവരുടെ സേഫ്റ്റി സോണിൽ സേഫ് സോണിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഒരുത്തൻ പുറത്തുനിന്ന് വന്ന് കണ്ടു അവൻ്റെ ചങ്ക് തകർന്നു പോയി അപ്പോൾ ഒരു തകർച്ച ഒരു ഒരു ഉടഞ്ഞുകിടക്കുന്ന സ്ഥിതി ഒരു കൂട്ടം ആളുകൾ കണ്ടതും ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാരടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ നാളുകളായി കണ്ടോണ്ടിരിക്കുന്നതും ദൈവം കാഴ്ചപ്പാട് കൊടുത്ത് പ്രാർത്ഥിച്ചു വന്നൊരു മനുഷ്യൻ കണ്ടതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കാണണ്ടവർ കണ്ടെങ്കിലേ പണി നടക്കുള്ളൂ സ്തോത്രം ചെയ്യുന്നു അപ്പം നെഹമ്യാവ് കണ്ടതോടുകൂടെ എരിശലേമിൻ്റെ കഷ്ടകാലം മാറുകയാണ് ഞാൻ ദൈവാത്മാവിലൊരു ദൂത് പറയാം ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും കടന്നുകൊണ്ട് നീ അട്ട പുളയുന്നതുപോലെ പുളയുന്നതും നിൻ്റെ കയ്യിൽ ജീവിക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിവൃത്തിയില്ലാതെ നൊമ്പരപ്പെടുന്നതും നീ നിൻ്റെ വീട്ടിൽ അപമാനിക്കപ്പെടുന്നതും നീ സങ്കടപ്പെട്ടിരിക്കുന്നതും നൂറു പേര് നിൻ്റെ ചുറ്റും നിന്ന് കണ്ടാലും അവരിപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാന്നും പറഞ്ഞ് പോകുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാവരും കണ്ടതുപോലെ കാണാതെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ നഗമ്യാവിനെപ്പോലെ ഉള്ളവരെ സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും അവർ കണ്ടാൽ നിൻ്റെ വിഷയത്തിന് പതിറ്റാണ്ടുകളായിട്ട് അനുഭവിക്കുന്ന വിഷയത്തിന് പരിഹാരം വരുത്താൻ ഒരുപാട് പേര് കാണണമെന്നില്ല ദൈവം നിയോഗിച്ച് ഒരുവൻ കണ്ടാൽ മതി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിന്നെ കാണിച്ച് നിന്നെ പൊക്കിയെടുത്ത് പണിതെടുക്കാൻ നൂറ് നൂറ് തെളിവുകൾ ഞാൻ ഈ പറയുന്ന റൂട്ടിൽ നിങ്ങൾ വേദപുസ്തകം ചിന്തിച്ചാൽ കാണാൻ കഴിയുന്നു എല്ലാവരും കാണുന്നത് പോലല്ല സ്തോത്രം ദൈവം കാണുന്നത് ഞാൻ വേറൊന്നുണ്ട് തെളിവോടെ പറഞ്ഞിട്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൺകൂടി ചെയ്യുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോളേ ഇസ്മായേൽ ജനിച്ചു ഇസഹാക്കൻ ജനിച്ചു ഇസ്മായേൽ ജനിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇസഹാക്ക് ജനിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടെന്ന് തോന്നുന്നു ഇസഹാക്ക് ജനിച്ച് ഇസഹാക്കിൻ്റെ മുലകൂടി മാറിക്കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി ഇരുപത്തൊന്നൊമ്പത് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഇസ്മായേൽ പരിഹാസി എന്ന് സാറ കണ്ടു അന്ന് തുടങ്ങി പ്രശ്നം അബ്രഹാമിനോട് പറഞ്ഞു ഇവനെയും അമ്മയെ ഇറക്കി വിടണം അപ്പോൾ നോക്കി ഹാഗാർ നൊന്തുപറ്റ കുഞ്ഞാണ് ഇഷ്മാഹേൽ ഹാഗാർ ഇഷ്മാഹേലിന് പരിഹാസിയാണെന്നാണോ കാണുന്നത് രണ്ടുപേരും അമ്മയാ മറ്റേ സ്ത്രീ സാറ കുറേ നാൾ നാളമ്മയാകാൻ വേണ്ടി കൊതിച്ചിരുന്നിട്ട് വൈകി കിട്ടിയ അമ്മ പദവിയാണവൾക്ക് പക്ഷേ അവളൊരമ്മയായപ്പോൾ മറ്റേ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ പരിഹാസി എന്ന് കണ്ടെന്ന് വെല്ലോൻ്റെ മക്കളെയും പരിഹാസിയായിട്ട് കാണാൻ ഇപ്പോൾ എന്നെ പാട് പക്ഷെ ഹാകാറിന് ഇഷ്മൽ പരിഹാസിയായി ഇരുന്നെങ്കിൽ അവൾ അവളുടെ നിലപാട് നോക്കിയിരുന്നെങ്കിൽ ഈ കുഞ്ഞാണൊരു വിഷയമെങ്കിൽ അമ്മാമ്മേ നമുക്കിവന ഏതെങ്കിലും തോട്ടിക്കൊണ്ട് കളഞ്ഞേക്കാം ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞേനെ പക്ഷെ സാറെ കണ്ടതുപോലല്ല നൊന്തുപറ്റ ഹാഗാർ ഇഷ്മ്മായിലിനെ കണ്ടത് നിൻ്റെ കുഞ്ഞിനെ മറ്റു പലരും എങ്ങനെ കണ്ടാലും നീ കാണുന്നത് പോലിരിക്കും അത് എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മോശയുടെ അപ്പനമ്മമാർ കണ്ടു ഭറവോം കണ്ടു ഇസ്രായേൽ മക്കൾ യഹൂദന ജനിക്കുന്ന സകലെ ആൺസന്തതികളെയും വെറും മൊതലകൾക്ക് ആഹാരമായിട്ടിട്ട് കൊടുക്കുക നീലനദിയിൽ കൊണ്ട് കളയ എന്ന് പറഞ്ഞപ്പോൾ പല അമ്മമാരും അത് ചെയ്തപ്പോൾ മോശയുടെ അപ്പനും അമ്മയും ശിശു ദിവ്യസുന്ദരനെന്ന് കണ്ടു നിങ്ങൾ എങ്ങനെ കാണുന്നു അതിന്മേലെ ദൈവം പണിയുള്ളൂ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല നിങ്ങളുടെ കുഞ്ഞിനെ വളർന്നു വരുന്ന കുഞ്ഞിനെ ചിലപ്പോൾ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ വൈദ്യന്മാർ കാണുന്നതുപോലെ ലോകക്കാർ കാണുന്നത് പോലെ മറ്റുള്ളവർ കാണുന്നതുപോലെ നിങ്ങൾ കാണരുത് ദൈവം കാണുന്നത് പോലെ ഒരു കണ്ണെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക യോബ് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ തകർന്നു കിടക്കുക ഞാൻ പൊളിഞ്ഞു കിടക്കുക എൻ്റെ വേദന നാളുകളായത് എൻ്റെ ശോധന ദിവസങ്ങളായത് ഇവിടെ എന്നെ മറ്റുള്ളവർ കാണുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ആരാധിച്ചവർ കാണുമ്പോൾ അവർ പറയും എന്തോ കുഴപ്പമുനുണ്ട് ഇവനെന്തോ പാവം ചെയ്തിട്ടുണ്ട് ഇവനാ ചെയ്ത എൻ്റെ ബാക്കിയായി അനുഭവിക്കുന്നതെന്നൊക്കെ അവര് പറയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യോബ് ചെന്നിട്ട് ചോദിക്കുക നീയും ഇത് തന്നെയാണോ പറയുന്നേ നീയും മനുഷ്യൻ്റെ കണ്ണിലാണോ എന്നെ കാണുന്നത് പ്രാർത്ഥിച്ചു മനുഷ്യൻ കാണുന്നത് പോലെ ജീവിതകാലം മുഴുവൻ നിൻ്റെ കൂടെ നിന്നെ പോറ്റിപ്പുലർത്തിക്കാളെന്ന് പറഞ്ഞ് നിൻ്റെ വലം കയ്യിൽ പിടിച്ച സത്യം ചെയ്തവർ പോലും ഇപ്പോൾ നിന്നെ കാണുന്നത് വെറും പുച്ഛമായിട്ടാണ് പരിഹാസിയായിട്ട അധികപ്പറ്റായിട്ടാ നീ എൻ്റെ വീടിന് ചേർന്നതല്ല എന്നാണ് അവർ കൂടെ കൂടെ പറയുന്നത് പക്ഷേ എൻ്റെ ദൈവം നിന്നെ ആ രീതി കണ്ടായിരുന്നെങ്കിൽ നിന്നെ എന്നേ ഇല്ലാതാക്കിയേനെ നിന്നെ എന്നേ വഴിത്തലയ്ക്കൽ തകർത്താനെ നീ ഇന്നും ജീവിച്ചിരിക്കാൻ കാരണം നിൻ്റെ ജീവിത പങ്കാളിയോ നിൻ്റെ അപ്പനോ നിൻ്റെ അമ്മായിയപ്പനോ നിൻ്റെ വീട്ടുകാരോ നിൻ്റെ കമ്പനിയുടെ തലവനോ കാണുന്നത് പോലല്ല നിനക്ക് ജീവൻ തന്ന് ഭൂമിയിലൊരവസരം തന്ന നീയും ഞാനും സേവിക്കുന്ന മഹാദൈവം നിന്നെ കാണുന്നത് നിൻ്റെ മക്കളെ കാണുന്നത് എന്നു തിരിച്ചറിയണം അകക്കണ്ണ് തുറക്കണം എന്നിട്ട് ആത്മാവിൽ നീ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു വാക്കാ ഞാൻ പറയുന്നത് ആരെ എങ്ങനെ ഏത് വിധത്തിൽ എന്നെ കണ്ടാലും എൻ്റെ ദൈവം എന്നെ കാണുന്നത് ആ രീതിയിലല്ല സ്തോത്രം എന്ന് കാണാനുള്ള മനസ്ഥിതി ഉണ്ടാകണം ഇഷായിയുടെ വീട്ടിൽ എന്താ സംഭവിച്ചത് അവിടെ അഞ്ചെട്ട് മക്കളുണ്ട് തടിമാടന്മാർ കരുത്തുറ്റവർ ദാവിത് കാട്ടില്ല നിങ്ങൾക്കറിയാലോ സ്തോത്രം നമുക്ക് ആ സംഭവം അറിയാം സൗമേൽ പ്രവാചകനെ ഇഷായിയുടെ വീട്ടിൽ പറഞ്ഞയക്കുമ്പോൾ ദൈവന്തം വരാൻ പറഞ്ഞു ഇഷായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു അപ്പനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവരുടെ വീട്ടുകാർക്കോ ചാർച്ചക്കാർക്കോ സഹോദരങ്ങൾക്കോ മനസ്സിനകത്ത് ചുമ്മാ വെറുതെ വെറുതെ എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാഴ്ചപ്പാട് സ്വർഗത്തിലെ ദൈവം കണ്ടു വിദ്യാഭ്യാസമല്ല കഴിവല്ല വീട്ടുകാരല്ല നിൻ്റെ ശരീരഘടനയല്ല നിൻ്റെ ബുദ്ധിയുടെ വൈഭവമല്ല ഇതൊന്നുമല്ല കൂടെപ്പറപ്പേ കാര്യം ദൈവം നിന്നെ എങ്ങനെ കാണുന്നു അതിന് നീയൊന്ന് ചേർന്ന് നിന്നുകൊടുത്താൽ മതി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിരാശരാണോ തളർന്നവരാണോ വേദനിക്കുന്നവരാണോ എവിടെയോ പോയി അതപ്പതിച്ചവരാണോ എന്നും വഴക്ക് കേൾക്കുന്നവരാണോ എന്നും കുറ്റം കേൾക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം എന്ന് പറയുന്നു നിന്നെ ഞാൻ കാണുന്നത് എല്ലാരും കാണുന്നത് പോലല്ല അത് തിരിച്ചറിയാൻ അത് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ കൃപ ഇന്ന് നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇരമ്യാവിനോട് പറയുന്നത് എങ്ങനെ ഒന്നാം അധ്യായത്തിനകത്ത് ഇരമ്യാവിനോട് പറയുന്നത് എങ്ങനെ ഇരമ്യാവ് പറയുന്നു അയ്യോ ഞാൻ ബാലനാണ് എനിക്കൊന്നും അറിയത്തില്ല പുരോഹിത കുടുംബത്തിൽ ജനിച്ചൊരു പുരോഹിതനാകേണ്ടവന് ദൈവം വന്നിട്ട് പറയുന്നു ബാലനായിരിക്കുന്ന ഇരമ്യാവിനോട് നീ എനിക്ക് പുരോഹിതനായിരിക്കുന്നത് പോരാ ഞാൻ നിന്നെ ജാതികൾക്ക് വംശങ്ങൾക്ക് പ്രവാചകനാക്കിയിരിക്കുന്നു ഞാൻ നിനക്ക് രാജാക്കന്മാർക്ക് തൂണും നിന്നെ താമ്ര ഭിത്തിയുമാക്കിയിരിക്കുന്നു ഓ ദൈവ നമ്പുരാൻ അവനെ കണ്ടത് ഒന്നാമധ്യായം ഇരുന്ന് വായിച്ചു നോക്കണം അവനെ പെറ്റു വളർത്തിയ അമ്മ കണ്ടു മടിയിൽ വളർത്തുന്നൊരു കൊച്ചു കുഞ്ഞ് ഒരു പുരോഹിതനാകാനുള്ള അപ്പൻ പുരോഹിതനാണ് ഊനമില്ലാത്ത കുഞ്ഞായിരിക്കാൽ അപ്പം കണ്ടു എന്നെക്കാൾ മിടുക്കനായ സമർത്ഥനായ ഒരു പുരോഹിതനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവൻ ശുശ്രൂഷ ചെയ്യും ദൈവാലയത്തിനകത്ത് എന്ന് കണ്ടുകൊണ്ടാണ് അപ്പൻ കണ്ടത് അമ്മ കണ്ടത് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ അച്ചടക്കമുള്ള മിടുമിടുക്കനായിരിക്കുന്ന ഒരു തങ്കക്കുടം പോലത്തെ കൊച്ചു മോനെയാണ് കണ്ടത് പക്ഷെ ദൈവന്തംപുരാനവൻ്റെ കാതിൽ പറഞ്ഞു നിൻ്റെ അപ്പൻ കണ്ടതുപോലെയോ നിൻ്റെ അമ്മ കണ്ടതുപോലെയോ നിൻ്റെ മതം നിന്നെ കണ്ടതുപോലെയല്ല ഞാൻ കാണുന്നത് അതിനൊക്കെ മീതയാണ് ഞാൻ നിന്നെ താമ്രഭിത്തിയാക്കുകയാണ് ഞാൻ നിന്നിൽ കാണുന്നു നീ ഭിത്തിയാണ് നീ സ്തോത്രം രാഷ്ട്രങ്ങൾക്ക് തൂണാണ് ആ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ കിടുങ്ങിപ്പോകും സ്തോത്രം നീ ആരാന്ന് നീ തിരിച്ചറിയണം മറ്റു പലരും കാണാത്തതുപോലെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു സ്തോത്രം നിന്നെ ആർക്കും ജയിക്കാൻ കഴിയില്ല പതിനെട്ടാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള പട്ടണവും ഇരുമ്പു തൂണും താമ്ര മതിലും ആക്കിയിരിക്കുന്നു എന്താ പറഞ്ഞത് ഞാൻ നിന്നെ താമര മതിലായി കാണുന്നു ഞാൻ നിന്നെ ഉറപ്പുള്ള പട്ടണമായി കാണുന്നു ഞാൻ നിന്നെ ഇരുമ്പ് തൂണായി കാണുന്നു ആർക്ക് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പൊതുജനങ്ങൾക്കും മുമ്പിൽ ഞാൻ നിന്നെ മതിലായി കാണുന്നു ആരും കാണാതെ കാണുന്നൊരു കണ്ണ് ദൈവത്തിനുണ്ട് സഹോദരങ്ങളെ നിന്നെ മനുഷ്യൻ മനുഷ്യനെങ്ങനെ കാണട്ടെ നിന്നെ നീ എങ്ങനെ കാണുന്നു അതും വിഷയമാണ് നിന്നെ നിന്റെ കൂടെ നിൽക്കുന്നവരും ചുറ്റും നിൽക്കുന്നവരും എങ്ങനെ കാണുന്നു അതും വിഷയമാണ് ദൈവം നിന്നെ കാണുന്നത് എല്ലാവരും കാണുന്നത് പോലല്ല ഇയോബിൻ്റെ ചോദ്യത്തിന് അവിടെയെങ്കിലും മറുപടിയില്ല പക്ഷേ വേദപുസ്തകം അരിച്ചു പിറക്കിയാൽ മറുപടി കിട്ടും സ്തോത്രം ചെയ്യുന്നു അവസാനത്തെ ഒരു ഇൻസിഡൻറ്റോടെ പറഞ്ഞു പ്രാർത്ഥിക്കാം നല്ല ശബരിയാക്കാരൻ്റെ സംഭവം ആ കർത്താവ് പറഞ്ഞ ഉപമ കഥ ആർക്കറിയില്ലാത്തത് അവിടെ സ്തോത്രം ലേവ്യൻ വഴിത്തലക്കൽ മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടു ആർക്ക് ചേതം അവൻ വഴിമാറി കടന്നുപോയി പുരോഹിതൻ സ്തോത്രം വഴിത്തലയ്ക്കൽ രക്തം വാർന്ന് കിടക്കുന്നവൻ സ്തോത്രം ആദ്യം വന്നവനേക്കാൾ കുറച്ചുകൂടെ സീരിയസ് ആവും രക്തം പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ രണ്ടാമത് വന്നപ്പോൾ അനു ക്കമില്ലാതെ കിടക്കുന്ന ബോധരഹിതനായ മുറിവേറ്റവനെ കണ്ടു അവനും പറഞ്ഞു സ്തോത്രം ആർക്ക് ഛേദം അവനും കളഞ്ഞു എന്നാൽ സ്തോത്രം ശമരിയാക്കാരൻ പുറകെ വന്നു മറ്റു രണ്ടുപേരും കണ്ടതുപോലല്ല മുറിവേറ്റ് കിടക്കുന്നവനെ ശമരിയാക്കാരൻ കണ്ടത് കർത്താവിനെ പ്രതിനിധീകരിക്കുകയും നിഴലിക്കുകയും ചെയ്യുന്ന സംഭവത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നിൻ്റെ മുറിവുകളെ നിൻ്റെ വേദനകളെ നിൻ്റെ നൊമ്പരങ്ങളെ നിൻ്റെ അപമാനങ്ങളെ നീ ചുമക്കുന്ന വലിയ ഭാരത്തെ എല്ലാവരും കാണുന്നതുപോലെയല്ല എല്ലാവരും ഇൻറ്റർപ്രട്ട് ചെയ്യുന്നത് പോലെ ദൈവം ഇൻ്റർപ്രട്ട് ചെയ്യത്തില്ല നീ പേടിക്കണ്ട മറ്റു പലരും കാണാതെ വണ്ണം കാണാത്തത് വണ്ണം നിന്നെ കണ്ടൊരു ദൈവമുണ്ട് ഈ ദിവസങ്ങൾ വിശ്വസിക്ക് അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനൊരു നടപടിയിലേക്ക് എടുക്കും ജൂലൈ മാസത്തിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസമുണ്ട് പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഈ ദിവസത്തെ സന്ദേശങ്ങളെല്ലാം നിങ്ങളെ അതിലേക്ക് നയിക്കുന്നതും നിങ്ങളെ അതിനുവേണ്ടി വേണ്ടി ഒരുക്കുന്നതുമാണ് ദൈവം കണ്ടതുപോലെ നീയും നിൻ്റെ സന്തതിയും പുറത്തു വരാൻ മനുഷ്യൻ കണ്ടത് ശരിയല്ല എന്ന് തെളിയിക്കാൻ ഈ ഉപവാസത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക സംയമനത്തോടെ അപ്പാ നീ എന്നെ കണ്ടത് എങ്ങനെയാണോ അങ്ങനെ ഞാൻ പുറത്തു വരണം അതിനുവേണ്ടി നിന്നെ നിൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കോ ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങൾ ഡയറി കുറിപ്പിൽ പ്രത്യേകം എഴുതി വെക്കുക ഉപവാസത്തിന് ഈ ദൂതുകൾ വളരെ ഉപകരിക്കും നമുക്കൊരുമിച്ച് തയ്യാറാകാം ദൈവം കണ്ടതുപോലെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ സജീവമാകും അതിന് ദൈവം നമ്മളെ ഒരുക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒത്തിരി പേര് ഞങ്ങളെ കണ്ടത് ഒരു വല്ലാത്ത കണ്ണുകൊണ്ടാണ് ഞങ്ങളുടെ പിള്ളേരെ കണ്ടത് പരിഹാസി ആയിട്ടോ വേറെ ഏതൊക്കെയോ നിലവാരത്തിലാണ് എന്നാൽ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കണ്ടത് മറ്റൊരു കാഴ്ചപ്പാടില്ല മനുഷ്യൻ കാണുന്നത് പോലെയല്ല മനുഷ്യൻ്റെ കണ്ണല്ല അങ്ങേക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വരുന്ന ദിവസങ്ങളിൽ അങ്ങ് കണ്ടതുപോലെ ഞങ്ങൾ മെനയപ്പെടാൻ അങ്ങ് കണ്ടതുപോലെ ഞങ്ങൾ പണിയപ്പെടാൻ എരുഷലേമിനെ നെഹമ്യാവ് കണ്ടതുപോലെ വഴിത്തലക്കിൽ മുറിവേറ്റു കിടക്കുന്നവനെ നല്ല ശമരിയാക്കാരൻ കണ്ടതുപോലെ ഇരമ്യാവിനെ ദൈവം കണ്ടതുപോലെ ഞങ്ങളെ കാണാൻ ഞങ്ങളെ കാണാൻ അവിടുത്തെ കൃപ ചോദിക്കുന്നു നാഥാ അത് പുറത്തു വരട്ടെ അതിനൊരുക്കട്ടെ ഈ കഷ്ടകാലത്ത് ലോകം മുഴുവൻ രോഗം വ്യാപരിക്കുന്ന കാലത്ത് ആളുകൾ പൊഴിഞ്ഞു പോകുന്ന കാലത്ത് ശേഷിക്കുന്ന ദൈവമക്കളായ ഞങ്ങളെ ദൂതു കേൾക്കുന്ന ഞങ്ങളെ അങ്ങ് കണ്ടതുപോലെ ഒരുക്കിയെടുക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ